أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സകാത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധരാവരുത്. നിസ്കാരമുണ്ട്, അതിൽ ഖുശൂ ഉണ്ട്, പക്ഷേ സകാത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധരായാൽ ഫലാസത്തിൻ മൂന്ന് കാര്യങ്ങളുണ്ട്. ലാ തുഖബലു ഇല്ലാ മഅ സലാസ്. മറ്റൊരു മൂന്ന് കാര്യത്തോടൊപ്പമല്ലാതെ ഈ മൂന്ന് കാര്യങ്ങൾക്ക് സ്വീകാര്യതയുണ്ടാവില്ല. അതിലൊന്ന് ലാ തുഖബലു സ്വലാത്തു ഇല്ലാ മഅ സകാ, സകാത്തോടുകൂടെയല്ലാതെ നിസ്കാരം സ്വീകരിക്കില്ല. തറാവീഹിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവരെ, തഹജ്ജുദിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവരെ, ഒരു വഖ്ത് പോലും ഖളാ ആകരുതെന്ന നിർബന്ധ ബുദ്ധിയോടെ കൃത്യമായി സമയാസമയത്ത് നിസ്കരിക്കുന്നവരെ, നിങ്ങൾ നിങ്ങളുടെ സകാത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധരാണോ? ശ്രദ്ധിക്കണം, സകാത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധരാകരുത്. നമ്മുടെ ഈ ചാനലിന്റെ ആളുകൾക്ക് ആരോ വിളിച്ചു ചോദിച്ചു എന്ന് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ വർഷം ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചിരുന്നു, അതിനാവശ്യമായ പണം എന്റെ കയ്യിലുണ്ട്, പക്ഷേ ഹജ്ജിന് പോകാൻ കഴിഞ്ഞില്ല. ആ പണം ഇപ്പോൾ എന്റെ കയ്യിൽ വന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു, ഞാൻ അതിന് സകാത്ത് കൊടുക്കേണ്ടതുണ്ടോ? ഒരു 3 ലക്ഷം റുപ്യ അല്ലെ, 4 ലക്ഷം റുപ്യ, 5 ലക്ഷം റുപ്യ ഒരു കൊല്ലം ഒരാളുടെ കയ്യിൽ വെച്ചു. അയാൾ ആള് പാവാൻ, ആകെ 5 സെന്റ് സ്ഥലേ ഉള്ളൂ, ചെറിയൊരു വീടുണ്ട്, എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് ഹജ്ജിന് പോകാൻ ഈ ക്യാഷ്. അങ്ങനെ ഒരു 5 ലക്ഷം രൂപ അല്ലെ 1 ലക്ഷം രൂപ ഒരു കൊല്ലം പൂർണ്ണമായും ഒരാളുടെ കയ്യിൽ വെച്ചാൽ അതിൽ 2.5%, അതായത് 2500 രൂപ നിർബന്ധമായും സകാത്തിന് അവകാശികളായവർക്ക് കൊടുത്തിരിക്കണം. അത് ശറഇന്റെ നിയമമാണ്, അത് നിർബന്ധമാണ്. കറൻസിയുടെ സകാത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും പലരും അശ്രദ്ധരാണ്. അത്ര കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അതിന്റെ നിസാബ് എത്തണം, കണക്കെത്തണം. എത്രയാണ് കണക്ക്? 595 ഗ്രാം വെള്ളിക്ക്, വെള്ളി കൊണ്ടാണ് നമ്മൾ വില കെട്ടേണ്ടത്. അതാണ് അംഫൗലിൽ ഫുഖറാ, ഫുഖറാക്കൾക്ക് ഏറെ ഉപകരിക്കുന്നത്. വെള്ളിയാകുമ്പോഴാണ് ഉപകാരപ്പെടുന്നത്. സ്വർണം കൊണ്ട് വില കിട്ടുമ്പോൾ സംഖ്യ ഒരുപാട് വേണ്ടി വരും, വെള്ളി കൊണ്ട് വില കിട്ടുമ്പോൾ അത്ര കൂടുതൽ വേണ്ടി വരില്ല. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ 1 ഗ്രാം വെള്ളിക്ക് ഇന്ന് നെറ്റിൽ കണ്ടത് 1 ഗ്രാം വെള്ളിക്ക് 71.90 രൂപയാണ്. ഇന്നലെ 69 രൂപയായിരുന്നു, ഇന്നത് 71 രൂപയായിട്ടാണ് നെറ്റിൽ കാണുന്നത്. 71.90 രൂപയാണ് 1 ഗ്രാം വെള്ളിക്ക് ഇന്നത്തെ വില. അപ്പൊ 595 ഗ്രാം വെള്ളിക്ക് 595 × 71.90 42,780 രൂപ വരും. ഒരാളുടെ കയ്യിൽ ഒരു കൊല്ലം പൂർണ്ണമായി 42,780 രൂപ ഉണ്ട് എന്ന് വിചാരിക്കുക. അത് അയാളുടെ കയ്യിലാണ്, അല്ലെങ്കിൽ അയാളുടെ അൽമറയിലാണ്, അല്ലെങ്കിൽ അയാൾ ബാങ്കിലിട്ടതാണ്, അല്ലെങ്കിൽ മറ്റാർക്കോ സൂക്ഷിക്കാൻ വേണ്ടി മറ്റാരുടെയോ കയ്യിൽ കൊടുത്തതാണ്, അല്ലെങ്കിൽ കടം കൊടുത്തതാണ്, അല്ലെങ്കിൽ കുറിയിൽ നിക്ഷേപിച്ചതാണ്, അല്ലെങ്കിൽ അയാൾ ഒരു കടക്ക് അഡ്വൻസ് കൊടുത്തതാണ്. അങ്ങനെ ഏത് രൂപത്തിലാണെങ്കിലും, ഏത് രൂപത്തിലാണെങ്കിലും നമ്മുടെ പണം, നമ്മുടെ പണം നമ്മുടെ മിൽക്കിലായി, നമ്മളുടേതായി ഒരു കൊല്ലം 42,780 രൂപ ഇന്നത്തെ കണക്കനുസരിച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ 40-ൽ 1 നിർബന്ധമായും നമ്മൾ സകാത്ത് കൊടുക്കണം. 40-ൽ 1 എന്ന് പറയുമ്പോൾ 1,069 രൂപയുണ്ടാകും. 1,069 രൂപ അത് പാവപ്പെട്ടവർക്ക് നമ്മൾ സകാത്തായി കൊടുക്കണം.
ഈ കാര്യത്തിൽ ഒരു അശ്രദ്ധ പാടില്ല. അത് എത്ര പണം കൂടുന്നുവോ അതിനനുസരിച്ച് കൊടുക്കണം. നമ്മൾ കുറിയൊക്കെ കൊടുക്കാൻ തുടങ്ങി, 5000 രൂപ വീതം അങ്ങനെ കുറിയിൽ അടക്കാൻ തുടങ്ങി. അടച്ച് അടച്ച് അത് 42,780 രൂപ ആയത് മുതൽ പിന്നീട് ഒരു കൊല്ലം തികയുമ്പോൾ അതിന്റെ സക്കാത്ത് നമ്മൾ കൊടുത്തിരിക്കണം. കുറിയിലാണെങ്കിലും ബാങ്കിൽ പണം ഇങ്ങനെ നിക്ഷേപിക്കാൻ തുടങ്ങി, ഇടക്കൊരു 10,000 ഇടും, പിന്നൊരു 5,000 ഇടും, പിന്നൊരു 20,000 ഇടും, അങ്ങനെ 42,780 രൂപ ഇന്നത്തെ കണക്കനുസരിച്ചായി കഴിഞ്ഞാൽ ആയത് മുതൽ ഒരു കൊല്ലം തികയലോടുകൂടെ ആ പണത്തിന്റെ 1/40 അവകാശി നമ്മളല്ല. അത് നമ്മളുടെ പണമല്ല, അത് പാവപ്പെട്ടവരുടെ അവകാശമാണ്. അത് കൊടുത്തിരിക്കണം. അള്ളാഹു സക്കാത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പിന്നെ സ്വർണത്തിന്റെ കാര്യത്തിൽ പലർക്കും സംശയമുണ്ട്, സക്കാത്ത് കൊടുക്കണോ, എത്രയാണ് കൊടുക്കേണ്ടത്? സ്വർണം സാധാരണഗതിയിൽ ഒരു നിക്ഷേപമായി നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ 85 ഗ്രാം സ്വർണമുണ്ടെങ്കിൽ, അതായത് ഒരു 1.5 പവൻ സ്വർണമുണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. അതൊരു നിക്ഷേപം എന്ന നിലയിലാണെങ്കിൽ സ്വർണ ബിസ്ക്കറ്റാണ്, അല്ലെങ്കിൽ സ്വർണ കോയനാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കണമെന്ന യാതൊരു താല്പര്യവുമില്ലാതെ സൂക്ഷിപ്പ് സ്വത്ത് എന്ന നിലയിൽ ആഭരണമാക്കി ഉണ്ടാക്കി വെച്ചതാണ്, അങ്ങനെയുള്ള സ്വർണം 1.5 പവൻ നമ്മളുടെ കയ്യിൽ പൂർണ്ണമായും ഒരു കൊല്ലമുണ്ടെങ്കിൽ അതിന്റെ 1/40 സക്കാത്ത് കൊടുക്കണം. അത് സ്വർണമായി തന്നെ കൊടുക്കണം. കൊടുക്കേണ്ടത് പണമല്ല, സ്വർണത്തിന്റെ സക്കാത്തായി കൊടുക്കേണ്ടത് സ്വർണം തന്നെയാണ്. എങ്കിലേ അതിന്റെ സക്കാത്ത് വീടൂ, അത് ശ്രദ്ധിക്കണം. എന്നാൽ ആഭരണമാണെങ്കിലോ, ആഭരണത്തിന് ശറഇൽ സക്കാത്തില്ല. ഈ പറയുന്നത് ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ശറഇലുള്ളതേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ദീനിനെ നമ്മളെ യുക്തിക്കും താല്പര്യത്തിനും അനുസരിച്ച് വ്യാഖ്യാനിക്കേണ്ടതില്ല. ഒരാൾ അയാളുടെ മകളെ കെട്ടിക്കുമ്പോ 10, 30, 50, 60, 70, 80 പവൻ സ്വർണം കൊടുത്തു. അത് ആഭരണമായിട്ടാണ് അവൾക്ക് കൊടുത്തത്. അതെല്ലാം കൂടെ എപ്പോഴും ഒന്നിച്ച് ധരിക്കണമെന്നൊന്നുമില്ല, വല്ലപ്പോഴും വല്ലതൊക്കെ ധരിക്കും. അങ്ങനെയാണെങ്കിൽ ആ സ്വർണ്ണാഭരണത്തിന് സക്കാത്ത് അല്ലാഹുവിന്റെ ദീനില്ല എന്നാണ് നിയമം. പരിശുദ്ധമായ ഫിഖ്ഹിന്റെ കിതാബുകൾ വളരെ കൃത്യമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സ്വർണത്തിന് സക്കാത്ത് ഉണ്ടാകും എപ്പോൾ? ഇതാകെ കേടുവന്ന് നാശമായിട്ടുണ്ട്, ആഭരണമായി അത് ധരിക്കാൻ പറ്റില്ല, സ്വർണ്ണാഭരണം തന്നെയാണ്, പക്ഷെ ആകെ കേടുവന്ന് ഒരു ഭാഗത്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നു, അത് ആഭരണമാക്കി ധരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്വർണം ഒരു 1.5 പവനോ അതിൽ കൂടുതലോ ഒരു കൊല്ലം നമ്മൾ എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. അതിന്റെ 1/40 നമ്മൾ സക്കാത്ത് കൊടുക്കണം, അത് സ്വർണമായി തന്നെ കൊടുക്കണം. പിന്നെ ആഭരണത്തിന് സക്കാത്ത് ഉണ്ടാകുന്നത് ആ ആഭരണം അമിതമാകുമ്പോഴാണ്, അത് ഇസ്റാഫിന്റെ തലത്തിലെത്തുമ്പോഴാണ്. ആ ഇസ്റാഫിന്റെ തലത്തെ മഹാന്മാരായ ഫുഖഹാക്കൾ വിശദീകരിച്ചത്, ഓരോ ആഭരണവും നാട്ടിൽ സാധാരണ ധരിക്കപ്പെടാത്ത നിലക്ക് അളവ് വർദ്ധിച്ചതാവുക. ഇപ്പൊ ഒരു 50 പവന്റെ മാല, 50 പവന്റെ സ്വർണമാല ആരെങ്കിലും ധരിക്കാറുണ്ടോ? ഒരു 20 പവന്റെ വള ആരെങ്കിലും ധരിക്കാറുണ്ടോ? അങ്ങനെയൊക്കെയാണ് ഫിഖ്ഹിന്റെ കിതാബിൽ അതിന് ഉദാഹരണം പറഞ്ഞിട്ടുള്ളത്. അത്രയും കൂടുതലായി ഓരോ ആഭരണവും വരുമ്പോഴാണ് അതിന് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇതാണ് ശറഇന്റെ നിയമം. പക്ഷേ ഈ നിയമമൊക്കെ പറയുമ്പോൾ ചില ആളുകൾ വീണ്ടും വീണ്ടും 100 പവനില്ലേ, 90 പവനില്ലേ, അതിൽ വല്ലാതെ ഇഷ്കാലാക്കുന്നവരുണ്ട്. അങ്ങനെ ഇഷ്കാലാക്കുന്നവർക്ക് കൊടുക്കാം, അവരങ്ങ് കൊടുത്തോട്ടെ. എന്നാൽ സത്യത്തിൽ ശറഇന്റെ അടിസ്ഥാനത്തിൽ, ഫിഖ്ഹിന്റെ അടിസ്ഥാനത്തിൽ അതിൽ ഇഷ്കാലാക്കേണ്ടതില്ല. അപ്പോൾ സ്വർണത്തിന്റെ സക്കാത്ത് ഇങ്ങനെയാണ്. എന്നാൽ സ്വർണം കച്ചവടം ചെയ്യുന്നവരോ, സ്വർണ കച്ചവടക്കാർ, അവർ കച്ചവടത്തിന്റെ സക്കാത്താണ് കൊടുക്കേണ്ടത്. അപ്പോൾ സ്വർണം തന്നെ കൊടുക്കണ്ട. അപ്പോൾ അവർ സ്വർണത്തിന് സ്വർണമല്ല സക്കാത്ത് കൊടുക്കേണ്ടത്, അവരത് കച്ചവട വസ്തുവായി ഒരു കൊല്ലത്തെ മൊത്തം കച്ചവടത്തെ കുറിച്ച് കണക്ക് കൂട്ടണം. നിലവിലുള്ള മുതലും ഒരു കൊല്ലത്തെ ലാഭവും കണക്ക് കൂട്ടിയിട്ട് അതിന്റെ 1/40 കച്ചവടക്കാര് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ ഉള്ള പ്രശ്നം എന്താണെന്നറിയോ? ഈ പണം കൊണ്ട് നമ്മൾ കുടുങ്ങും, ഈ പണം കൊണ്ട് നമ്മൾ കുടുങ്ങും. ഹുവ ഖൈറൽ ലഹും
ബൽ ഹുവ ശർറുൽ ലഹും ഫയതവഖൂന മാ ബഖിലു ബിഹി യൗമൽ ഖിയാമ. സഹോദരാ ശ്രദ്ധിക്കണേ, സഹോദരി ശ്രദ്ധിക്കണേ, ഇലാഹായ റബ്ബവന്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളി. അല്ലാഹു തന്ന ഈ ഫളിൽ നിന്ന് അല്ലാന്റെ മുതലാണ്. അപ്പോൾ അല്ലാഹു ഒരു നിബന്ധന വെച്ചിട്ടുണ്ട്, ഞാൻ നിനക്ക് ഇത്ര തരാം, അത് ഒരു കൊല്ലം ഇന്നാലിന്ന നിലക്ക് നിന്റെ കയ്യിൽ ഉണ്ടായാൽ ഇത്ര നിനക്കുള്ളതല്ല മറ്റുള്ളവർക്കുള്ളതാണ്, അത് നീ കൊടുത്തോളണം. അങ്ങനെ അല്ലാഹു നിബന്ധന വെച്ചിട്ട് അത് കൊടുക്കാതെ പിശുക്ക് കാണിക്കുന്ന ആളുകളുണ്ടല്ലോ, അവര് വിചാരിക്കരുത്. വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ താഹുമുല്ലാഹു മിൻ ഫളി ഹുവ ഖൈറു ഖൈറൽ ലഹും. അങ്ങനെ നിങ്ങൾ പിശുക്ക് വെക്കുന്ന നിർബന്ധമായും കൊടുക്കേണ്ടത് കൊടുക്കാതിരുന്നാൽ ആ പണം നിങ്ങൾക്ക് ഖൈറായിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ബൽ ഹുവ ശർറുൽ ലഹും, അതവർക്ക് ഏറ്റവും വലിയ ഷർറായി ഭവിക്കുന്ന ാണ്. സയുതവഖൂന മാ ബഖിലു ബിഹി യൗമൽ ഖിയാമ. ഖിയാമ നാളിൽ നിങ്ങളാ പിശുക്ക് വെച്ചതിനെ മാലയാക്കി നിങ്ങളുടെ കഴുത്തിൽ ചാർത്തപ്പെടുന്നതാ. മാലയാക്കി കഴുത്തിൽ ചാർത്തപ്പെടും. അത് ആദരവിന്റെ ചാർത്തലല്ല, അത് ബഹുമാനത്തിന്റെ ചാർത്തലല്ല. ഈ കൊടുക്കേണ്ട ഹക്ക് കൊടുക്കാതെ നമ്മൾ എടുത്തു വെച്ചതിനെ പാമ്പാക്കി മറിക്കും, അതിനെ പാമ്പാക്കി മറിച്ചിട്ട് കഴുത്തിൽ ചാർത്തപ്പെടും എന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ അല്ലാഹു കാക്കട്ടെ. ആമീൻ പറയണേ. അല്ലാഹു കാക്കട്ടെ. മാമിൻ റജുലിൻ ലാ യുഅദ്ദി സകാത മാലിഹി ഇല്ലാ ജഅലഹുല്ലാഹു ശുജാഅൻ ഫീ ഉനുഖിഹി. അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, മാമിൻ റജുലിൻ ഒരാൾ, ലാ യുഅദ്ദി സകാത മാലിഹി, തന്റെ സ്വത്തിൽ നിന്ന് സകാത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുത്ത് വീട്ടാത്തയാൾ, അല്ലാഹു അതിനെ ഒരു പാമ്പാക്കി മാറ്റിമറിച്ച് അവന്റെ കഴുത്തിൽ ചാർത്തപ്പെടുന്നതാണ്. റബ്ബേ അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ഒരു കൊല്ലത്തിലൊക്കെ കോടിയുടെ ബിസിനസ് നടത്തുന്ന മനുഷ്യന്മാരില്ലേ നമ്മുടെ നാട്ടിൽ? ഇപ്പത്ര വ്യാപകല്ലെങ്കിലും കുറച്ച് മുമ്പൊക്കെ റിയൽ എസ്റ്റേറ്റ് ഒക്കെ വ്യാപകമായിരുന്നു. ദിവസം തന്നെ ഒന്നും രണ്ടും മൂന്നും കച്ചവടം ഒക്കെ നടത്തുന്ന ആളുകളുണ്ട്. ഒരു കൊല്ലത്തിൽ എത്ര മുതല് അവര് എടുത്തു വിൽക്കും, അതിന്റെ ലാഭം കൂട്ടി നോക്കിയാൽ എത്ര ലാഭം അവർക്കുണ്ടാകും ആ ഒരു കൊല്ലത്തിൽ. ഇതൊക്കെ കച്ചവട വസ്തുക്കളാണല്ലോ, ഇയാളൊരു കച്ചവടക്കാരനാണല്ലോ. വണ്ടിക്കച്ചവടാണെങ്കിലും റിയൽ എസ്റ്റേറ്റ് ഈ തോട്ടക്കച്ചവടക്കാരാണെങ്കിലും ബിൽഡിങ്ങിന്റെ കച്ചവടക്കാരാണെങ്കിലും, നിങ്ങളുടെ ലക്ഷ്യം കച്ചവടം ചെയ്ത് അതുകൊണ്ട് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണോ നിങ്ങൾ കച്ചവടക്കാരാണ്? അപ്പൊ ഓരോ കൊല്ലവും കൂട്ടുക തന്നെ വേണം, ഓരോ കൊല്ലവും കണക്കാക്കി കൂട്ടണം. ഈ ഒരു കൊല്ലത്തിനിടയിൽ ഞാൻ എത്ര വസ്തുക്കൾ എടുത്തു, എത്ര വിറ്റു, അതിലെത്ര ലാഭം കിട്ടി, നിലവിൽ കച്ചവട വസ്തുവായി എത്രയുണ്ട്, അത് മൊത്തം കൂട്ടി നോക്കിയപ്പോൾ പ്രിയപ്പെട്ടവരെ കോടികളുടെ സ്വത്തുണ്ടെന്ന് വിചാരിക്കുക. ഒരു കോടിയുടെ സ്വത്തുണ്ടെങ്കിൽ 2.5 ലക്ഷം നിർബന്ധമായിട്ട് സക്കാത്ത് കൊടുക്കണം. 10 കോടിയുടെ സ്വത്തുണ്ടെങ്കിൽ 25 ലക്ഷം റുപ്യ സക്കാത്ത് കൊടുക്കണം. റമദാൻ വരുമ്പോ 10,000 കെട്ടെടുത്തിട്ട് 100 ആക്ക് 100 വീതാണ്ട് കൊടുത്തോണ്ട് വലിയ സക്കാത്തിന്റെ ആളായി മാറുന്ന വിചാരിക്കണ്ട. നാളെ പാമ്പാക്കി ആ സമ്പത്ത് അല്ലാഹുവെ കഴുത്തിൽ ചാർത്തപ്പെടാതിരിക്കണമെങ്കിൽ ഒരു 10 കോടിയുടെ കച്ചവടം ഒരു കൊല്ലം കൊണ്ട് ചെയ്തു, നിലവിൽ കൂട്ടി നോക്കുമ്പോ കച്ചവടം മുതലോടും കൂട്ടി നോക്കുമ്പോ 10 കോടി ഉണ്ടെങ്കിൽ 25 ലക്ഷം റുപ്യ സക്കാത്ത് കൊടുക്കണം, അല്ലെങ്കിൽ അള്ളാന്റെ കോടതിയിൽ കേദിക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വലിയ വലിയ ടെക്സ്റ്റൈൽസുകാര്, സ്വർണ്ണ കച്ചവടക്കാര്, മറ്റുള്ള സൂപ്പർ മാർക്കറ്റുകളൊക്കെ നടത്തുന്നവർ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സകാത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധരാകരുത്. ഔവലു സലാസത്തിന് യദ്ഖുലൂനന്നാർ,
ആദ്യമായി നരകത്തിലേക്ക് പ്രവേശിക്കുന്ന വിഭാഗം മൂന്ന് വിഭാഗമാണ്. ഫാമീറുൻ മുസല്ലത്തുൻ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഒന്ന് ഏകാധിപതിയായ ഭരണാധികാരിയാണ്, അതിക്രമിയായ ഭരണാധികാരി, സ്വച്ഛാധിപതിയായ ഭരണാധികാരി. വലോ സർവതിൻ മിൻമാൽ ലാ യുഅദ്ദീ ഹഖല്ലാഹ ഹഖല്ലാഹി ഫീ മാലിഹി. സ്വത്തിന്റെ കാര്യത്തിൽ ഹക്ക് വീട്ടാത്തവർ, സക്കാത്ത് കൊടുക്കേണ്ടത് കൊടുക്കാത്തവർ രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തേത് ഫഖീറുൻ ഫഖൂർ, അഹങ്കരിക്കുന്ന ഫഖീറാണ്. ഈ മൂന്ന് വിഭാഗമാണ് ആദ്യമായി നരകത്തിലേക്ക് പ്രവേശിക്കുന്നവർ. സ്വച്ഛാധിപതിയായ ഭരണാധികാരി, അനീതിയുടെ പര്യായമായ ഭരണാധികാരി, അള്ളാഹു സമ്പത്ത് കൊടുത്തിട്ട് സക്കാത്തിന്റെ ഓഹരി എത്രയാണെന്ന് കൃത്യമായി ചിന്തിക്കാതെ പഠിക്കാതെ കാത്തു കൊടുക്കാതെ കഴിഞ്ഞു പോയ പണക്കാരൻ, അഹങ്കരിക്കുന്ന ഫക്കീർ, ഈ മൂന്ന് വിഭാഗം ആളുകളാണ് ആദ്യമായി നരകത്തിലേക്ക് പ്രവേശിക്കുന്നവർ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാക്കട്ടെ. സക്കാത്തിന്റെ മസലകളൊക്കെ വിശദമായി പഠിക്കേണ്ടതുണ്ട്. ഏതായാലും സ്വർഗത്തിന് അർഹരാവണമെങ്കിൽ ഫിർദൗസിന് അർഹരാവാൻ വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, സക്കാത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുപോലെ ശ്രദ്ധിച്ച് കൊടുത്തു വീട്ടുന്നവരാണ്.